തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന് അരികിൽ വെച്ചാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ കല്ലിടലിന് ബദൽ നിർദ്ദേശവുമായുള്ള സർക്കാരിൻ്റെ രംഗപ്രവേശം. ജനങ്ങളെ ഭയപ്പാടിലാക്കി കല്ലിടുന്നതുമായി മുന്നോട്ട് പോകരുതേ എന്ന വിമർശനം ഉയർന്ന ഘട്ടത്തിലൊന്നും സർക്കാർ ഇത് ചെവിക്കൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തിരുത്തലിന് തയ്യാറാകുമ്പോൾ കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തന്നെയെന്ന് വ്യക്തം. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടിയുള്ള കല്ലിടലിനെതിരെ സംസ്ഥാന വ്യാപകമായി തുടക്കം മുതൽ തന്നെ പ്രതിഷേധമായിരുന്നു. ഭൂമി നഷ്ടപ്പെടുന്നവർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോഴും പ്രതിഷേധക്കാരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിയപ്പോഴുമെല്ലാം കല്ലിടലുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്തത്. കല്ലിടലല്ലാതെ വേറെ മാർഗമില്ലയെന്ന ചോദ്യങ്ങളും സർക്കാർ അവഗണിച്ചു. ഇപ്പോൾ അതേ സർക്കാർ തന്നെ എന്തുകൊണ്ട് കല്ലിടലിന് ബദലായി പുതിയ സങ്കേതങ്ങൾ നിർദ്ദേശിക്കുന്നു? ഇതാണ് ഇപ്പോഴുയരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മാസം 31 നടക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, കേരളയിൽ മുഖ്യവിഷയമാകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് LDF തന്നെ പ്രഖ്യാപിച്ച സ്ഥലത്തെ ജനവിധിക്ക് മുമ്പുള്ള രാഷ്ട്രീയ കരുതലാണ് ഈ തിരുത്തലെന്ന് വ്യക്തം. ബ്രൂവറി, സ്പ്രിംഗ്ലർ എന്നിങ്ങനെ പിഴവ് പറ്റിയിടത്തൊക്കെ തിരുത്തി മുന്നേറിയ ആത്മവിശ്വാസവും സിൽവർ ലൈനിലെ തിരുത്തലിന് പ്രേരണയായിട്ടുണ്ടാവാം. എന്നാൽ വികസന വിരോധികളുടെ ആക്ഷേപം കേട്ടിട്ടും ബ്യൂറോയുടെ പൊരുത്തിയ പ്രതിപക്ഷത്തിന് ഇത് രാഷ്ട്രീയ വിജയമാണ്. ഇപ്പോഴെവിടെ നിന്നാണ് ഈ ബോധോദയം ഉണ്ടായത്? കല്ലിടാതെ തന്നെ സാമൂഹ്യാഘാത പഠനം EPS വഴി നടത്താമെന്നുള്ള ബോധ്യം ഇപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് ഗവൺമെന്റ് തെറ്റ് സമ്മതിക്കണം, ഗവൺമെന്റ് തെറ്റാണ് ചെയ്തത് എന്ന് ജനങ്ങളോട് സമ്മതിക്കണം. UDFനൊപ്പം സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനിറങ്ങിയ BJPക്കും വിജയം അവകാശപ്പെടാം. ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കില്ല എന്നുറപ്പായ സാഹചര്യത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രഖ്യാപനം മാത്രമാണിത്. മുന്നറിയിപ്പില്ലാതെ വീടുകളിലേക്ക് കടന്നു ചെന്ന് കല്ലിടുന്നതിനെതിരെ CPIയിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ തിരുത്തൽ. RS ഹിജിത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.